സഹനങ്ങൾ ക്രൈസ്തവ ഐക്യത്തിനായി സമർപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയിലെ ആഞ്ചലൂസ് സന്ദേശത്തിനിടെയാണ് 2022 ജനുവരി 18 മുതൽ 25 വരെ നടക്കുന്ന സഭയ്ക്ക് പ്രാർത്ഥന വാരത്തിൽ പങ്കെടുക്കാൻ പാപ്പ ആവശ്യപ്പെട്ടത്. പ്രാർത്ഥനയിലും പാരമ്പര്യങ്ങളിലും വളരെയധികം വൈവിധ്യമുള്ള ക്രൈസ്തവർ നിത്യതയിലേക്കുള്ള യാത്രയിൽ തീർത്ഥാടകരാണ്. യേശുക്രിസ്തുവിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോഴാണ് ആ ലക്ഷ്യത്തിലേക്ക് നാം കൂടുതൽ അടുക്കുന്നത്. പ്രാർത്ഥനയുടെ ഈ ആഴ്ചയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ക്രൈസ്തവ ഐക്യത്തിനായി സമർപ്പിക്കണം, പാപ്പ പറഞ്ഞു. ക്രൈസ്തവ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥനാവാരം ആചരിക്കുന്ന പതിവ് ലിയോ 13-ാമൻ പാപ്പയാണ് ആരംഭിച്ചത്. 1966 വത്തിക്കാനും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും കൂടി ചേർന്ന് വർഷം തോറും പ്രാർത്ഥനാവാരം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ പുസ്തകങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. കത്തോലിക്ക വിശ്വാസികൾക്കൊപ്പം ഓർത്തഡോക്സ്, ലൂതറൻ, ബാപ്റ്റിസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും പ്രാർത്ഥനയിൽ പങ്കുചേരും. ബെയ്റൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആണ് ഇത്തവണ പ്രാർത്ഥനാ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. ജനുവരി 25 വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിന്റെ ഓർമ്മ ദിവസം ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളോടെ വാരാചരണത്തിന് സമാപനം കുറിക്കും.